Hello and welcome to Buildon Ideas, Better Ways of Building Your Dream Home. In this video, we discuss the design of a tropical style. We have a wooden pergola, wooden pergola, terracotta jali walls, exposed bricks, അതുപോലെ കോൺക്രീറ്റ് ഫിനിഷ് ടെക്സ്റ്റേഴ്സ് എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു ട്രോപ്പിക്കൽ ടച്ച് കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു വീടാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡിസൈൻ വിശേഷങ്ങൾ കാണാനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ പ്ലാൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്ലാൻ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണുന്നത് വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു കാർ പോർച്ച് കാണാം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, സിറ്റ് ഔട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരു ലിവിംഗ് റൂം, അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് റൂം. അവിടെ നിന്ന് പുറകിലോട്ട് പോകുമ്പോൾ സ്റ്റെയർ റൂം, പിന്നെ ഡൈനിങ് ഏരിയ. അതിൻ്റെ വലത്തോട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ കിച്ചണും വർക്കിംഗ് കിച്ചണും എല്ലാം കാണാം. ഇതിന് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ഓപ്പൺ കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഈ വീട് ലൈറ്റ് അപ്പ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ കാണുന്ന രീതിയിലാണ് ആ ഒരു ഓപ്പൺ കോർട്ട്യാർഡ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ഇതിൻ്റെ സ്റ്റെയർ ഏരിയയുടെ സൈഡിൽ കൂടെയാണ് കിടക്കുന്നത്. അതുപോലെ ഇതിൻ്റെ സെക്കൻഡ് ബെഡ്റൂമിലേക്കുള്ള എൻട്രി കിച്ചണിൻ്റെ പുറകിലാണ് വരുന്നത്. ഇനി ഇത് നമുക്ക് ടോട്ടലായിട്ട് 4 ബെഡ്റൂംസ് ഉണ്ട്. ബാക്കി 2 ബെഡ്റൂംസ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ നമുക്ക് കാണാം ഇതിനകത്ത് നമുക്കൊരു വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിങ്ങും അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഓരോ ബെഡ്റൂംസ്. അത്യാവശ്യം നല്ല രീതിയിൽ വലുപ്പമുള്ളൊരു ബെഡ്റൂമാണ് ഇതിൻ്റെ ഈ ഫോർത്ത് ബെഡ്റൂം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ബാൽക്കണി സ്പേസും അതുപോലെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ നമുക്കൊരു ഓപ്പൺ ടെറസ്, ഒരു ഗാർഡൻ സ്പേസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് നമുക്ക് ഒരു ജിം ഏരിയയിലോട്ട് പോകാനുള്ള ഒരു സ്റ്റെയറാണ് ഈ കാണുന്നത്. ഈ സ്റ്റെയറിലൂടെ കയറി കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ട്രസ് റൂഫിങ്ങിലോട്ടാണ് കയറുക. ട്രസ് റൂഫിങ്ങിൽ നമ്മൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ജിം ഏരിയ, ഒരു മൾട്ടിപർപ്പസ് ജിം ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്ലാൻ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ഡീറ്റെയിൽസിലോട്ട് വരാം. ഡിസൈൻ ഡീറ്റെയിൽസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ സ്റ്റൈൽ വില്ലാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്സ്പോസ് ബ്രിക്സും ടെറക്കോട്ട ഫിനിഷിലുള്ള റൂഫിങ്ങും വുഡൻ ഫിനിഷ് കൊടുത്തിട്ടുള്ള പഗോളാസ്, അതുപോലെ നമുക്കിതിൻ്റെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ജാലി വാൾസും ബ്രിക്സൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ സ്റ്റൈൽ വീടെന്ന് നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഡിസൈൻ ഹൈലൈറ്റായിട്ട് നമ്മളിതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ട്രസ് റൂഫിംഗ് എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ വുഡൻ ലൂവേഴ്സ് എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. നമ്മളീ കോമ്പൗണ്ട് വോള് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എക്സ്പോസ്ഡ് ബ്രിക്സും കോൺക്രീറ്റ് ടെക്സ്റ്റേഴ്സും അതുപോലെ ജാലി വോളെല്ലാം കൊടുത്ത് നമ്മളുടെ വീടിൻ്റെ മാച്ചിങ് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ കോമ്പൗണ്ട് വോളും ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിന് നേരെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു പടിപ്പുര കാണാം. പടിപ്പുരയിലൂടെയാണ് നമ്മൾ സിറ്റ് ഔട്ടിലോട്ട് നേരെ കയറുന്നത്. അതല്ലാതെ നമുക്കിതിൻ്റെ മെയിൻ എൻട്രി വരുന്നത്, അതിൻ്റെ ഗേറ്റ്, മെയിൻ ഗേറ്റ് വരുന്നത് ഇതിൻ്റെ കാർ പോർച്ചിൻ്റെ നേരെ ഫ്രണ്ടിലാണ് വരുന്നത്. അപ്പോൾ കാർ പോർച്ചിലേക്ക് കാർ കയറ്റിടാനൊക്കെ നല്ല സൗകര്യത്തോടു കൂടി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിത് കാണാം, നല്ല വിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഏരിയ നമുക്ക് കാണാം. സിറ്റ് ഔട്ട് നല്ല രീതിയിലുള്ള സിറ്റിംഗ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്കൊരു കാർ പോർച്ച് ഏരിയയും കാണാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്കിതിൻ്റെ നല്ല രീതിയിലുള്ള ഒരു ഗാർഡൻ സ്പേസ് നമുക്കിതിൻ്റെ പുറത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ട്രോപ്പിക്കൽ സ്റ്റൈലിന് അനുയോജ്യമായ രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ഗാർഡൻ സ്പേസ് നമുക്ക് കാണാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, ഈ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ജാലി വാക്ക്വേ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുകളിൽ കുറച്ച് വുഡൻ പഗോളാസ് ഒക്കെ കൊടുത്ത് നമുക്കൊരു ചെറിയൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ജാലി ഏരിയ. അത് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു വീടിന് ആംബിയൻസ് തരുന്ന രീതിയിലുള്ള ഒരു സ്പേസാണ്. നമുക്കിതിൻ്റെ രണ്ട് ബെഡ്റൂംസിൽ നിന്നും ഈ ഒരു സ്പേസിലേക്ക് നമുക്കൊരു വിൻഡോ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഇതിലോട്ട് കാണാനൊക്കെ ആയിട്ടുള്ള സീറ്റിംഗ് സ്പേസ് എല്ലാം നമ്മൾ ഇതിനകത്ത് കൊടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സിറ്റ് ഔട്ടും നല്ല വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ടാണെന്ന് നിങ്ങൾക്ക് കാണാം. ഇവിടെ രാത്രികാലങ്ങളിലും അല്ലെങ്കിൽ ഈവനിങ്സിലൊക്കെ ഇരുന്ന് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യാനും പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഇരുന്നിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സ്പേസാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വെർട്ടിക്കൽ പർഗോളാസ് കാണാം. ഈ വെർട്ടിക്കൽ പർഗോളാസിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ കാണുന്നതിൻ്റെ കോർട്ട്യാർഡ് ഏരിയ ആണ്. അവിടെ നമ്മൾ ലെഫ്റ്റിലോട്ട് കയറുന്നതിൻ്റെ ലിവിംഗ് റൂമിലോട്ടാണ്. നമ്മളിതിൻ്റെ ലിവിംഗ് സ്പേസിലോട്ട് വരുമ്പോൾ ലിവിംഗ് സ്പേസ് ഒരു ഡബിൾ ഹൈറ്റോട് കൂടിയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിംഗ് സ്പേസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ലിവിംഗ് റൂമിൽ തന്നെയാണ് നമ്മളിതിൻ്റെ ടി വി ഏരിയയും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വലിയ ടി വി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫർണിഷിംഗ് എല്ലാം നോക്കുമ്പോൾ നല്ല ട്രോപ്പിക്കൽ ടച്ചോട് കൂടിയിട്ടുള്ള ഒരു ഫർണിഷിംഗ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡബിൾ ഹൈറ്റ് ഫീല്, അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്കൊരു വുഡൻ സീലിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു സീലിംഗ് സ്പേസും അതുപോലെ ലിവിംഗ് സ്പേസും നമുക്ക് പറയാം. അതുപോലെ ഇതിൻ്റെ മേലെ നിന്ന് താഴോട്ട് കാണാൻ, ലിവിംഗ് റൂമിലോട്ട് കാണാനായിട്ട് നമ്മളൊരു ബാൽക്കണി സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് റൂമിലിരുന്ന് നോക്കുന്നത് നമ്മൾ ആദ്യം കാണുന്നത് ഇതിൻ്റെ കോർട്ട്യാർഡ് സ്പേസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോർട്ട്യാർഡ് സ്പേസാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു കോർട്ട്യാർഡ് സ്പേസ്. സിമ്പിളാണ് എന്നാൽ നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ നല്ല ഏറിയായിട്ട് നമ്മൾ ഈ വീടിൻ്റെ മൊത്തത്തിൽ ഒന്ന് ലൈറ്റപ്പ് ചെയ്യാനൊക്കെ ഈ കോർട്ട്യാർഡ് സ്പേസ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അവിടെ നമ്മൾ വരുന്നത് ഇതിൻ്റെ സ്റ്റെയർ ഏരിയയിലോട്ടാണ്. സ്റ്റെയർ ഏരിയയിൽ നിന്ന് കടക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ്. മാസ്റ്റർ ബെഡ്റൂം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതിനുള്ളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ട്രോപ്പിക്കൽ ട്രഡീഷണൽ മിക്സോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റൈലിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാം. ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് എല്ലാം നമ്മളൊരു ട്രഡീഷണൽ ടച്ചോട് കൂടിയാണ് ചെയ്തേക്കുന്നത്. എന്നാൽ ഒരു ട്രോപ്പിക്കൽ ടച്ചും കൂടെ ഇതിനകത്ത് വരുന്ന രീതിയിലുള്ള ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാ ബെഡ്റൂംസിലും നമുക്ക് ഒരു സെപ്പറേറ്റ് ഒരു ഡ്രസ്സിംഗ് സ്പേസ് മാക്സിമം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി സ്റ്റെയർ ഏരിയയിൽ നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലോട്ടാണ്. ഡൈനിങ് ഏരിയയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ്. നമ്മളൊരു 10-seater ഡൈനിങ് ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മേലെ നമുക്കൊരു ഹാങ്ങിങ് ലൈറ്റ് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് കോർട്ട്യാർഡിലോട്ട് ഫേസ് ചെയ്തിട്ട് നമുക്കൊരു സ്വിങ് ഇതിനകത്ത് കാണാം, ഒരു ഊഞ്ഞാൽ നമുക്ക് കാണാം. അപ്പോൾ ഡൈനിങ് ഏരിയയുടെയും കോർട്ട്യാർഡിൻ്റെ ഇടയിലായിട്ടാണ് നമുക്ക് ഈ ഒരു ഊഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ ഈ കോർട്ട്യാർഡ് സ്പേസൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഊഞ്ഞാൽ നമ്മൾ ഇവിടെ പൊസിഷൻ ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മൾ പിന്നെ പോകുന്നത് ഇതിൻ്റെ ഒരു വാഷ് ഏരിയയിലോട്ടാണ്. വാഷ് ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ ട്രോപ്പിക്കൽ ടച്ചോട് കൂടി തന്നെ ചെയ്തിട്ടുള്ള ഒരു വാഷ് ഏരിയയാണ്. അവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ കോമൺ ടോയ്ലറ്റിലോട്ട് പോകുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ കിച്ചണാണ്. കിച്ചണിലേക്ക് കടക്കുന്നത് നമ്മൾ കോർട്ട്യാർഡിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഈ ഒരു കിച്ചൺ സ്പേസിലോട്ട് കടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ കിച്ചണാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസോട് കൂടിയ വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷനൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ള നാനോ വൈറ്റ് ആണ്. അതിൻ്റെ ഡാഡോ ടൈൽസ് ഒരു കോൺക്രീറ്റ് ടെക്സ്ചർ ഫിനിഷോട് കൂടിയിട്ടുള്ള ടൈൽസ് ഡാഡോ ടൈൽസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു കിച്ചണാണ്. ഇതിൻ്റെ സൈഡിൽ വരുന്ന ഒരു ടോൾ യൂണിറ്റും ഒരു ഫ്രിഡ്ജും എല്ലാം നമ്മളിതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ അതിൻ്റെ സൈഡിൽ നമുക്കൊരു ചെറിയൊരു കൗണ്ടർ സ്പേസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണെന്ന് നമുക്ക് ഈ ഒരു കിച്ചണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കിച്ചണിൽ നിന്ന് പിന്നെ നമ്മൾ പോകുന്നത് ഇതിൻ്റെ ഒരു വർക്ക് ഏരിയ സ്പേസിലോട്ടാണ്. ഏകദേശം കിച്ചൺ പോലെ തന്നെ ഫർണിഷ് ചെയ്തിട്ടുള്ള ഒരു സ്പേസാണ് ഇതിൻ്റെ വർക്കിംഗ് കിച്ചണും. ഏകദേശം സിമിലർ ലേഔട്ട് തന്നെയാണ് ഇതിനകത്തും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വർക്ക് ഏരിയയിൽ നിന്ന് പിന്നീട് കാണുന്ന ഒരു എൻട്രി എന്ന് പറയുന്നത് ഒന്ന് പുറത്തോട്ടുള്ള എൻട്രിയും അതുപോലെ നമുക്ക് മറ്റൊരു ഡോർ കാണാം, അത് ഇതിൻ്റെ സർവൻസ് റൂമിലോട്ട് പോകാനുള്ള ഒരു എൻട്രിയാണ്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലോട്ട് ഒന്ന് പോകാം. ഈ ബെഡ്റൂം സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്തതാണ്. ഇതിനകത്ത് നമ്മൾ ഒരുപാട് ഫർണിഷിംഗ് ബെഡ്റൂംസിനകത്ത് നമ്മൾ കൊടുത്തിട്ടില്ല. കാരണം ഇപ്പോൾ എല്ലാ ബെഡ്റൂംസിലും നമ്മൾ സിമ്പിളായിട്ടുള്ള ഫർണിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ള കോമൺ ഏരിയാസിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫർണിഷിങ്ങും ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് ഇതിൻ്റെ ബെഡ്റൂംസിൽ ആവശ്യം. അപ്പോൾ ഒരു വൈറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ബെഡ്റൂംസാണ് എല്ലാ ബെഡ്റൂംസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസും അതുപോലെ ഒരു മിറർ സ്പേസും എല്ലാ ബെഡ്റൂമിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ബെഡ്റൂംസിലും നമുക്ക് ഒരു സെപ്പറേറ്റ് ഒരു ഡ്രസ്സിംഗ് സ്പേസ് മാക്സിമം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ സ്റ്റെയർ ഏരിയയാണ്. സ്റ്റെയർ ഏരിയ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സ്റ്റെയർ ഏരിയ, ട്രോപ്പിക്കൽ ടച്ചിനോട് നല്ല രീതിയിൽ ഇണങ്ങി ചേരുന്ന രീതിയിലുള്ള ഒരു സ്റ്റെയർ കേസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്തുള്ള സ്റ്റെയർ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രീ ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ കേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ഇത് ട്രോപ്പിക്കൽ ഫിനിഷിനോട് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു സ്റ്റെയർ കേസാണ്. അതിൻ്റെ മേലെ നമുക്കൊരു ഷാൻഡിലിയർ കാണാനായിട്ട് സാധിക്കും. സ്റ്റെയർ ഏരിയയിൽ നിന്ന് കയറി വന്ന് നമ്മൾ നോക്കുന്നത് ആ ഒരു ബാൽക്കണി സ്പേസാണ്. ലിവിങ് റൂമിലോട്ട് കാണുന്ന ആ ഒരു ബാൽക്കണി സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെയറൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ലിവിങ് റൂമിലോട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു സ്പേസാണ്. അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ മേലേക്കുള്ള ഒരു സ്റ്റെയർ കാണാം. അപ്പോൾ ജിം ഏരിയയിലോട്ട് പോകുന്ന ഒരു സ്റ്റെയർ കേസ് ഏരിയയാണ് ഈ ഒരു കാണുന്ന ഒരു സ്പേസ്. അവിടെ നമ്മൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മേലെയുള്ള ബെഡ്റൂമാണ്. ഇതും സിമ്പിളായിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഇതിനകത്ത് നിങ്ങൾക്കൊരു ചെറിയൊരു സീറ്റിംഗ് സ്പേസ് ബെഡിൻ്റെ സൈഡിലായിട്ട് കാണാം. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അജാലി വാക്ക്വേ ഏരിയയിലോട്ട് കാണുന്ന ഒരു സ്പേസാണ് ആ സീറ്റിംഗ് സ്പേസ്. ഈ ഒരു ബെഡ്റൂമിൽ മാത്രം നമ്മൾ ഇതിന് ഒരു സെപ്പറേറ്റ് ഡ്രസ്സിംഗ് സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു വാക്കിംഗ് വാർഡ്രോബ് സ്പേസ് ഇതിനകത്തില്ല. ഇതിൻ്റെ വാർഡ്രോബ് നമുക്ക് ബെഡ്റൂമിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അപ്പർ ലിവിങ്ങിലോട്ട് വരുമ്പോൾ ഈ അപ്പർ ലിവിങ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ആണ്. ഇതിനകത്ത് സീറ്റിംഗ് എല്ലാം നമ്മൾ ട്രോപ്പിക്കൽ ടച്ച് ശരിക്കും വരുന്ന രീതിയിലുള്ള കുറച്ച് റസ്റ്റിക് ആയിട്ടുള്ള ഒരു റഫ് ഫിനിഷോട് കൂടിയിട്ടുള്ള സീറ്റിംഗ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ഒരു സീറ്റിംഗ് സ്പേസ്, ഒരു പ്രൈവറ്റ് സ്പേസ് പോലത്തെ ഒരു സീറ്റിംഗ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് നമുക്ക് പുറത്തേക്ക് കാണുമ്പോൾ അതിൻ്റെ നേരെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓപ്പൺ ടെറസിലുള്ള ടെറസ് ഗാർഡൻ കാണാനായിട്ട് സാധിക്കും. നേരെ താഴോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കോർട്ട്യാർഡ് സ്പേസും കാണാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു പൊസിഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അപ്പർ ലിവിങ്. ഇനി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ബെഡ്റൂം നോക്കാം.
ഈയൊരു ബെഡ്റൂം ആണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ബെഡ്റൂം. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്പേസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള സീറ്റിംഗ് സ്പേസും അത്യാവശ്യം ലൈറ്റ് അപ്പ് ചെയ്തിട്ടുള്ള സീറ്റിംഗ് സ്പേസ് എല്ലാം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള ഡിസൈൻ ഫീച്ചേഴ്സ് എല്ലാം ഇതിൻ്റെ മറ്റ് ബെഡ്റൂംസിൻ്റെ പോലെ തന്നെ ഇതിനകത്ത് നമ്മളൊരു ഡ്രസ്സിംഗ് സ്പേസും അതുപോലെ ഒരു വോക്ക് ഇൻ വാർഡ്രോബ് സ്പേസ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ബെഡ്റൂംസാണ്. അപ്പോൾ ഈ ബെഡ്റൂംസ് എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം സിമിലർ തന്നെയാണ് ഇതിൻ്റെ ലേഔട്ട് എല്ലാം. ഒരു ബെഡ്റൂമിൽ മാത്രം നമുക്കിതിന് ഒരു ഡ്രസ്സിംഗ് സ്പേസ് വരുന്നില്ല എന്ന് മാത്രം. ഇനി നമ്മളിതിൻ്റെ ഈ കാണുന്ന സ്റ്റെയർ കേസ് ഏരിയ കയറി ചെല്ലുന്നത് ഇതിൻ്റെ ജിം ഏരിയയിലോട്ടാണ്. അപ്പോൾ ജിം ഏരിയ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ജിം ഏരിയ ആണ്. നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാവുന്ന ഒരു ജിം ഏരിയ. മോർണിംഗ് ടൈമിലൊക്കെ നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് എക്സസൈസ് ചെയ്യാവുന്ന രീതിയിലുള്ള നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ജിം ഏരിയ ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സീറ്റിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനും എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ സ്പേസ് നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബാൽക്കണി സ്പേസും അതുപോലെ ഇതിൻ്റെ ഗാർഡൻ ടെറസ് ഏരിയ എല്ലാം നമുക്ക് കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള സ്പേസ് ആണ് ഈ ഒരു സ്പേസും. അപ്പോൾ ഇതിന് ഇൻ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് നല്ല രീതിയിലുള്ളൊരു ട്രോപ്പിക്കൽ ഫിനിഷ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ ഡിസൈൻ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ മറ്റൊരു കാര്യമുള്ളത്, ഞങ്ങൾ 3D ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങും ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും 3D റിക്വയർമെൻറ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ 3D എലിവേഷൻ ആണെങ്കിലും 3D ഇൻറ്റീരിയർ ഡിസൈനിങ് ആണെങ്കിലും അതുപോലെ ഇപ്പോൾ 3D വാക്ക് ത്രൂസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള എക്സ്പ്ലെയിനർ വീഡിയോ ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് ചെയ്തു തരാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഹാപ്പി ലിവിങ്.